ശുദ്ധമായ പശുവിൻ പാലിൽ തയ്യാർ ചെയ്ത പാലട പ്രഥമൻ ഇനി മുതൽ എല്ലാ ദിവസവും. കൂടാതെ ഏതുവിധം പ്രഥമനും നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് പാചകം ചെയ്തു നൽകുന്നു. കുമാളീസ് കിച്ചൺ, പള്ളിക്കുളത്തിന് എതിർവശം, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നിശ്ചയദാർഢ്യത്തിന്റെയും നിരന്തര പ്രവർത്തനത്തിന്റെയും ഫലമായി കാളികാവ് അഞ്ചച്ചവടിയിലെ കാരുണ്യ കൂട്ടായ്മയുടെ സ്നേഹഭവനമൊരുങ്ങുന്നു. പ്രദേശത്തെ നിർധന യുവതിയുടെയും അഞ്ച് മക്കളുടെയും ഭാവിയും വർത്തമാനവും ഇനി കാരുണ്യ കൂട്ടായ്മയുടെ കരങ്ങളിൽ ഭദ്രം. വർഷങ്ങളായി അഞ്ചച്ചവടിയിലെ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഇവരുടെ ഭക്ഷണവും കുട്ടികളുടെ ചികിത്സയും എല്ലാം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അഞ്ചച്ചവടി NSE ക്ലബ്ബായിരുന്നു. നമ്മുടെ നാട്ടിൽ വളരെയധികം കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കഴിഞ്ഞിരുന്ന ബുഷ്ര നാലക്കത്ത് എന്ന അഞ്ചച്ചവടിയിൽ വാടക കോട്ടേഴ്സിൽ കഴിഞ്ഞിരുന്ന യുവതിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളൊരു വീഡിയോ ചെയ്യുകയും അതിലേക്ക് സുമനസ്സുകളായിട്ടുള്ള ഒരുപാട് നല്ല ആളുകൾ 40 ലക്ഷം രൂപയോളം അതിലേക്ക് ആ അക്കൗണ്ടിലേക്ക് അയക്കുകയും അത് പ്രകാരം നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു 13 സെൻറ്റ് സ്ഥലവും അതിൽ ഒരു വീടും എന്നുള്ള പ്ലാന് വളരെ ഭംഗിയായി തന്നെ അതിൻ്റെ അവസാനഘട്ട വർക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഇനിയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമെന്നും ഉറപ്പ് നൽകുന്നു. അതിനിടെ കുടുംബത്തിനൊരു വീടും ഉപജീവന മാർഗവും കണ്ടെത്തുന്നതിന് ക്ലബ്ബ് പ്രവർത്തകർ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തകനായ സുശാന്ത് നിലമ്പൂരും കൂട്ടുകാരും ചേർന്ന സാമൂഹ്യ മാധ്യമത്തിൽ അഭ്യർത്ഥന നടത്തി. തുടർന്ന് ഒരാഴ്ച കൊണ്ട് സ്വരൂപിച്ചത് 40 ലക്ഷം രൂപയാണ്. 13 സെൻറ്റ് സ്ഥലത്ത് 800 സ്ക്വയർ മീറ്റർ വരുന്ന വീടിൻ്റെ പണി ആരംഭിച്ചു. വീടിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ലോക്ക്ഡൌൺ കാലത്ത് നിർമ്മാണത്തിനാവശ്യമായ കല്ലിനും മണലിനും ക്ഷാമം നേരിട്ടത് പ്രവൃത്തി നീണ്ടുപോകുന്നതിന് കാരണമായി. നമ്മൾ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് ചെറുതായിട്ട് മെറ്റീരിയൽസ് കിട്ടാനൊക്കെ ഉള്ള താമസം കാരണം പിന്നെ ക്വാറിൻ്റെ ഇന്ന് ചില സമയത്തൊക്കെ പ്രകൃതിക്ഷോഭം കാരണം കറക്റ്റ് നിർത്തിവെക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പണീൻ്റെ ആ ഒരു സമയത്തിൽ ലാഗ് വന്നു എന്നല്ലാണ്ട് മൊത്തത്തിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇതുവരെ 5 മാസം കൊണ്ട് പണി ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. മാക്സിമം നമുക്ക് 1 മാസം കൊണ്ട് ബാക്കി പണികളൂടെ പൂർത്തീകരിച്ച് അവരെ അതിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 6 മാസമായിരുന്നു നമ്മൾ ഒരു പെരപ്പണിക്ക് പ്രതീക്ഷിക്കുന്ന സമയം. അതപ്പോൾ ആ സമയം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് സ്ഥലം വാങ്ങിയ കാശും പിന്നെ വീട് വെക്കാനുള്ള ചിലവും കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവരെ പേര് തന്നെ നമുക്ക് അവർക്കൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ ഡെപ്പോസിറ്റോ മറ്റോ മറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ വർക്ക് കഴിയുന്ന മുറക്ക് പിന്നെ ഇതിൽ നമ്മൾ മറ്റ് ചില സമീപ പ്രദേശത്തും ഒക്കെയുള്ള മറ്റ് പാവപ്പെട്ട രോഗികൾക്കും അഗതികൾക്കും അതിനുവേണ്ട സഹായങ്ങൾ അവരെ തന്നെ സമ്പത്തോടുകൂടി തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-13 ലക്ഷം രൂപ നമ്മൾ മറ്റുള്ള രോഗികൾക്കും മറ്റൊക്കെ ആയിട്ട് നമ്മൾ ഈ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നീക്കിവെച്ച് ബാക്കി തുക മറ്റ് അർഹരായവർക്ക് കമ്മിറ്റി വീതിച്ച് നൽകിയിട്ടുണ്ട്. എല്ലാ ദുരന്തമുഖങ്ങളിലും സഹായങ്ങളുമായി എത്തുന്ന പ്രദേശത്തെ സാമൂഹിക കൂട്ടായ്മകൾ ഈ നാടിനും സമൂഹത്തിനും ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണ്. ന്യൂസ് ബ്യൂറോ കാളികാവ്. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. NRH റബ്ബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്. ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. NRH റബ്ബേഴ്സ്, കർഷകരുടെ ഉറ്റമിത്രം, വാണിയമ്പലം, ചെറുകോട്.